ഹലോ യെജു വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് നമ്മുടെ സി എസ് ഇ ബി എക്സാമിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹാൾ ടിക്കറ്റ് പത്തൊമ്പതിനാണ് നമ്മുടെ എക്സാം അതുമായി ബന്ധപ്പെട്ടുള്ള ഹാൾ ടിക്കറ്റ് എല്ലാവർക്കും ഇതിനോടൊക്കെ ലഭിച്ചു കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു അപ്പം നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ ഏകദേശം റെഡി ആയി കഴിഞ്ഞിരുന്നു അപ്പം നമുക്കിന്ന് പ്രീവിയസ് ഒക്കെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പ്രീവിയസ് വന്നിട്ടുള്ള നമ്മുടെ സി എസ് ഇ ബി സെക്രട്ടറി അതേപോലെ സി എസ് ഇ ബി ജൂനിയർ ക്ലാർക്ക് തുടങ്ങിയിട്ടുള്ള എക്സാമുകൾക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് പരിശോധിച്ച് നോക്കാം സോ നമുക്കറിയാം പി വൈ ക്യൂ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുന്നത് വളരെയധികം നല്ലതാണ് കാരണം കുറേയൊക്കെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏരിയകൾ റിപ്പീറ്റഡ് ചെയ്തിട്ടാണ് നമ്മൾ ഏകദേശം എക്സാമിന് ചോദിക്കാറുള്ളത് സ്വഭാവ സമയങ്ങളേത് നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഡാഷ് കമ്മിറ്റി ഡാഷ് കമ്മിറ്റി ഹാസ് റെക്കമെൻഡഡ് ദ വെയ്സ് ആൻഡ് മീൻസ് ടു പ്രിവെൻറ്റ് ദ വെസ്റ്റ് ഇൻ്ററസ്റ്റ് ഇൻ കോപ്പറേറ്റീവ് സൊസൈറ്റി ഏത് കമ്മിറ്റിയാണ് റെക്കമെൻഡ് ചെയ്തത് വെയ്സ് ആൻഡ് മീൻസ് ടു പ്രിവെൻറ്റ് വെസ്റ്റ് ടു ഇൻട്രസ്റ്റ് ഇൻ ദ കോപ്പറേറ്റീവ് സൊസൈറ്റി അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഏത് കമ്മിറ്റിയാണ് പ്രിവെൻറ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഉത്തരമെന്ന് പറയുന്നത് മിർദ കമ്മിറ്റിയാണ് മിർദ കമ്മിറ്റിയാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റൻ ഇതാണ് ടുവേർഡ്സ് കോഓപ്പറേറ്റീവ് കോമൺവെൽത്ത് ടുവേർഡ്സ് കോഓപ്പറേറ്റീവ് കോമൺവെൽത്ത് ആരുടെ ആരുടെ ബുക്സ് ആണ് ഇത് ഏകദേശം എന്താണ് പല ക്വസ്റ്റ്യനുകളിലും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ് ആരുടെ കൃതിയാണെന്നുള്ളത് ആരാണ് ഈ ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ആരാണ് ഈ ബുക്ക് എഴുതിയിട്ടുള്ളതെന്ന് അപ്പോൾ എന്താണ് ഡോക്ടർ ഗാഡ്ഗിൽ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ടു വേഴ്സ് കോഓപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുന്നത് ഡോക്ടർ ഗാഡ് ഗാഡ്ഗിലാണ് എഴുതിയിട്ടുള്ളത് നെക്സ്റ്റ് സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഇൻ കോഓപ്പറേറ്റീവ് വാസ് റെക്കമെൻഡ് ബൈ അതായത് കോപ്പറേറ്റീവുകളിൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് എൻഷുർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ് ആരാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയുള്ള കാര്യം അതായത് നമ്മുടെ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ് അപ്പം നമ്മൾ ഈ പറയുന്ന ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി ആയാലും കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മീഷനായാലും മറ്റുള്ള എല്ലാ കമ്മിറ്റികളായാലും അവരവരുടെ റെക്കമെൻഡേഷൻ എന്തൊക്കെയാണ് അവർ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് സി എസ് ഇ ബിക്ക് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ് തീർച്ചയായിട്ടും അപ്പൊ ആ രംഗമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചു പോകാം ക്വസ്റ്റൻ ഇതാണ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് ഈസ് എ ന്യൂട്രിഫിഷ് ഓഫ് ആരുടെ പ്രൊഡക്റ്റ് ആണ് ന്യൂട്രിഫിഷ് എന്ന് പറയുന്നത് നമുക്കറിയാം ഫിഷ് എന്ന് പറയുന്നത് അതിന്റെ പേരിൽ തന്നെ എന്ന് പറയുന്നത് അതിൻ്റെ പേരിൽ തന്നെയുണ്ട് അപ്പം നമുക്കറിയാം ഇത് നമുക്ക് മറ്റൊന്നും ആലോചിക്കാതെ നമുക്ക് ഉത്തരം എഴുതാൻ സാധിക്കും മത്സ്യ ഫെഡിൻ്റെ പ്രൊഡക്റ്റ് ആൻഡ് ന്യൂട്രി ഫിഷ് ചിലപ്പം നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട് മാർക്കറ്റ് ഫെഡ് കൺസ്യൂമർ ഫെഡ് എന്നൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ ന്യൂട്രി ഫിഷ് നമുക്കറിയാം ന്യൂട്രി ഫിഷ് ഫിഷ് എന്ന് പറയുന്നത് അതിൻ്റെ ആയിട്ടുള്ള ആ ഒരു പേരി അത് തന്നെ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ മച്ച ആണ് അപ്പോൾ നമ്മൾ നിങ്ങൾ ഒരു കാര്യം ചോദിക്കുക മറ്റുള്ളവരുടെ പ്രൊഡക്റ്റ് ഇപ്പോൾ കെരഫെഡ് ആയാലും സുരബി ആയാലും ഹാൻഡക്സ് അങ്ങനെയൊക്കെ ആയാലും അവർക്കെല്ലാം അവരുടേതായിട്ടുള്ള പ്രൊഡക്റ്റ് അവരുടേതായിട്ടുള്ള ബ്രാൻഡ് നെയിമുകളൊക്കെ ഉണ്ട് അപ്പോൾ അതെന്താണ് നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു പോകാൻ തന്നെ വേണം നെക്സ്റ്റ് ആണ് ത്രിഫ്റ്റ് ഫണ്ട് ഈസ് ക്രിയേറ്റഡ് ബൈ ഡാഷ് സൊസൈറ്റീസ് ത്രിഫ്റ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ഡാഷ് സൊസൈറ്റീസ് അതായത് തൃഫ്റ്റ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഏത് തരം സൊസൈറ്റിയാണ് ഏത് തരം സൊസൈറ്റിയാണ് ബീവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് തൃഫ്റ്റു ഫണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ നമ്മുടെ ഈ ഫണ്ടുകൾ തൃഫ്റ്റു ഫണ്ട് അതേപോലെ സെസ് സെസ് ഫണ്ട് പിന്നെ കുറേ ടേമുകളുണ്ട് വിൻഡോ ഡ്രസ്സിങ് തുടങ്ങിയിട്ടുള്ള അങ്ങനെ കുറേ ടേമുകളുണ്ട് ഇങ്ങനെയുള്ള ടേമുകൾ ഏതുമായി ബന്ധപ്പെട്ടതാണ് നിങ്ങൾ പഠിച്ചു പോകാൻ തന്നെ വേണം നെക്സ്റ്റ് ആണ് ഡാഷ് വാസ്ത ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ഫസ്റ്റ് പ്രസിഡൻറ് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരാണ് വർഗീസ് കുര്യൻ ഫസ്റ്റ് പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ആണ് ഡാഷ് ഈസ് ദ നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗിൻ്റെ നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ് നാഫെഡ് ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ഏതാണ് നാഫെഡ് നാഫെഡാണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ഗോൾഡൻ ഇയേഴ്സ് ഓഫ് ഗോഡ്സ് ഓൺ കൺട്രി ഗോൾഡൻ ഇയേഴ്സ് ഓഫ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് എന്തിൻ്റെ ലോഗോ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്തിൻ്റെ ലോഗോ ആണ് ഗോൾഡൺ ഇയേഴ്സ് ഓഫ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് ഹാൻഡിക്രാഫ്റ്റിൻ്റെ എന്താണ് ലോഗോയാണ് അപ്പോൾ ഓപ്ഷനുകൾ നിങ്ങൾ നോക്കിക്കുക ഏകദേശം സിമിലാരിറ്റി ഉള്ള ഓപ്ഷൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എന്താണ് ഹാൻഡെക്സ് ഉണ്ട് ഹാൻഡിക്രാഫ്റ്റ് ഉണ്ട് ഹാൻഡ് വീവ് ഉണ്ട് അതേപോലെ കേരള ടൂറിസം എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് എന്താണ് ഹാൻഡിക്രാഫ്റ്റ് ആണ് നെക്സ്റ്റ് ആണ് ഡാഷ് ഈസ് ദ കസ്റ്റഡിയൻ ഓഫ് നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിൻ്റെ കസ്റ്റഡിയൻ ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആരാണ് നബാർഡാണ് കറക്റ്റായിട്ടുള്ള ആൻസർ നെക്സ്റ്റ് ഔട്ട് റേറ്റ് പർച്ചേസ് സിസ്റ്റം ഈസ് ഫോളോവ്ഡ് ബൈ ഔട്ട് റേറ്റ് പർച്ചേസ് സിസ്റ്റം ഫോളോ ചെയ്തിരിക്കുന്ന ആരാണ് കൺസ്യൂമർ സൊസൈറ്റീസ് ആണോ മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ആണോ പ്രോസസിങ് കോ ഓപ്പറേറ്റീവ്സ് ആണോ അതോ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണോ ആരാണ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ആണ് ഇതിനുള്ള കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ലേബർ നോട്ടീസ് റിലേറ്റഡ് ടു ലേബർ നോട്ടീസ് റിലേറ്റഡ് ടു ലേബർ നോട്ട് എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ലേബർ നോട്ട് എന്ന് പറയുന്നത് ലേബർ നോട്ട് എന്ന് പറയുന്നത് ആരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് റോബേർട്ട് ആണ് അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി റോബേർട്ട് ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ് ഡാഷ് വാസ് നോൺ ആസ് ദ ഫാദർ ഓഫ് അർബൻ കോഓപ്പറേറ്റീവ്സ് അർബൻ കോപ്പറേറ്റീവ്സിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്ന ആരാണ് നമുക്കറിയാം അർബൻ കോപ്പറേറ്റീവ്സിൻ്റെ ഫാദർ എന്ന് പറയപ്പെടുന്നത് ഷൂൾസ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ് ലൂ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ വാസ് ദ റെക്കമെൻഡേഷൻ ഓഫ് ഡാഷ് കമ്മിറ്റി റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ എന്ന് പറയുന്ന ആരുടെ റെക്കമെൻഡേഷൻ ആണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ ആണ് ഈ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയും ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി ഒരിക്കലും മാറിപ്പോവരുത് അപ്പോൾ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയുടെ ആണ് അടുത്ത ക്വസ്റ്റിൻ ഇതാണ് നബാർഡ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ആസ് പെർ ദ റെക്കമെൻഡേഷൻസ് ഓഫ് ഡാഷ് ആയുടെ ആണ് നബാഡ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം ക്രാഫിക് കാർഡിൻ്റെ റെക്കമെൻ്റേഷൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി വാസ് ഹെഡഡ് ബൈ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി ഹെഡഡഡ് ചെയ്തിരിക്കുന്നതിനാണ് ഖുഷ്റു കമ്മിറ്റിയാണ് ഖുഷ്രു ആണ് അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ആണ് സ്റ്റേറ്റ് ലെവൽ ബോഡി റെസ്പോൺസിബിൾ ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് ഇവിടെ നോക്കുക സ്റ്റേറ്റ് ലെവൽ ബോഡിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ സ്റ്റേറ്റ് ലെവൽ ബോഡി ആകുമ്പോൾ ആൻസർ എന്തായിട്ട് വരും സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ ആണ് എസ് എസ് യു ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്

ഡാഷ് ഷാൽ ബി ദ അപ്പെക്സ് കോപ്പറേറ്റീവ് ബാങ്ക് ഫോർ ലോങ് ടേം ക്രെഡിറ്റ് നമുക്കറിയാം ക്രെഡിറ്റ് സ്ട്രക്ചറിന് നമ്മൾ ലോങ് ടേം ഷോർട്ട് ടേം മീഡിയം ക്രെഡിറ്റ് സ്ട്രക്ചർ എന്നും ലോങ്ങ് ടേം ക്രെഡിറ്റ് സ്ട്രക്ചർ എന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഷോർട്ട് ടേം മീഡിയം ടേമിൽ നമുക്കറിയാം ടാക്സും അത് കഴിഞ്ഞാൽ നമ്മുടെ കേരള ബാങ്കുമാണ് വരിക മറ്റിതെന്താണ് കസ് കാഡും അതേപോലെ പി സോറി പി ക്യാഡും പി ക്യാഡും അതേപോലെ കെ സെസ് കാഡ് ബാങ്കുമാണ് കേസ് കാർഡ് ബാങ്കുമാണ് അതിൽ മെയിനായിട്ട് വരിക അപ്പോൾ നമുക്കിതറിയാം എന്താണ് ലോങ് ടേം ഇൻ്റെ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ബാങ്ക് ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ഡാഷ് വാസ് ദ വാസ്ത ഫോപ്പറേറ്റീവ് മിനിസ്റ്റർ ഇൻ കേരള ആരാണ് ഫസ്റ്റ് കോപ്പറേറ്റീവ് മിനിസ്റ്റർ എന്ന് പറയുന്നത് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡാഷ് വാസ് ദ ഫൗണ്ടർ ഓഫ് ഇന്ത്യൻ കോഫി ഹൗസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇന്ത്യൻ കോഫി ഹൗസ് അല്ല അതിൻ്റെ അതായത് ഫൗണ്ടർ ആരാണ് എ കെ ഗോപാലനാണ് അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് എ കെ ഗോപാലനാണ് കറക്റ്റായിട്ടുള്ള എന്ന് പറയുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് എവരി എംപ്ലോയി ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ബി എലിജിബിൾ ടു റിസീവ് മെഡിക്കൽ അലവൻസ് അറ്റ് ദ റേറ്റ് ഓഫ് ഫിക്സഡ് ബൈ ഡാഷ് ഫ്രം ദ ടൈം ടു ടൈം അതായത് എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റീസിലെ എല്ലാവർക്കും എന്തുണ്ട് മെഡിക്കൽ അലവൻസ് കിട്ടാനുള്ള റൈറ്റ്സ് ഉണ്ട് ഓക്കെ സോ അവർ എലിജിബിളാണ് സോ അത് ആരാണ് ഈ മെഡിക്കൽ അലവൻസ് എന്ന് പറയുന്നത് ആരാണ് ഫിക്സ് ചെയ്തത് ബൈ മാനേജിങ് കമ്മിറ്റിയാണോ ആണോ ഗവൺമെൻറ് ആണോ രജിസ്ട്രാർ എന്നാണോ ക്വസ്റ്റൻ ചോദിച്ചിരിക്കുന്നത് ആരാണ് സാധാരണയായിട്ട് ഫിക്സ് ചെയ്യുക രജിസ്ട്രാർ ആണ് അപ്പോൾ രജിസ്ട്രാർ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റൻ ഇതാണ് ദ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ദ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഡിസൈഡ് ടു വിത്ത് ഹെൽഡ് ദ പ്രൊമോഷൻ ഓഫ് ജൂനിയർ ക്ലർക്ക് ഓഫ് ദി സൊസൈറ്റി അതായത് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി എന്ന് പറയുന്നത് ജൂനിയർ ക്ലർക്ക് പ്രൊമോഷൻഡ് അതെന്ന് പറയുന്നത് വിത്ത് ഹെൽഡ് ഹെൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് സോ ദ എംപ്ലോയിക്ക് എന്താണ് ആർക്കാണ് അപ്പീൽ ചെയ്യാൻ വേണ്ടി പോവുക എംപ്ലോയിക്ക് ആർക്കാണ് ഇത് അപ്പീൽ ചെയ്യാൻ വേണ്ടി പോവുക ആര് ആർക്ക് മുമ്പിലാണ് ഇത് അപ്പീൽ കൊടുക്കാൻ വേണ്ടി പറ്റുക എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഫോർ കമ്മിങ് ഇലക്റ്റഡ് കമ്മിറ്റിയാണ് എന്താണ് അടുത്ത ഇലക്റ്റഡ് കമ്മിറ്റിക്കാണ് ഇതിന് നമ്മൾ എന്താണ് ഇതിന് നമ്മൾ എന്താണ് അപ്പീൽ കൊടുക്കാൻ വേണ്ടി പറ്റുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് എനി ഓർഡർ പാസ്ഡ് ബൈ ദ ട്രിബ്യൂണൽ ഷാൽ ബി കമ്മ്യൂണിക്കേറ്റ് ടു ദ പാർട്ടീസ് വിത്ത് ഇൻ ഡാഷ് ഫ്രം ദ ഡേറ്റ് ഓഫ് ഓർഡർ അതായത് എനി ഓർഡർ അതായത് ട്രിബ്യൂണൽ ട്രിബ്യൂണൽ പാസ് ചെയ്തിരിക്കുന്ന ഏത് ഏത് ഓർഡറും എത്ര മാസത്തിനുള്ളിൽ ആ ഓർഡർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞ് എത്ര മാസത്തിനുള്ളിലാണ് പാർട്ടീസും ഇന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അത്ര ദിവസത്തിനുള്ളിലാണ് ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളിലാണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളിൽ എന്ത് ചെയ്യണം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ് registrar resigned a resolution passed by the managing committee of a cooperative society on the ground that affect the sound വർക്കിംഗ് ഇൻ ദ സൊസൈറ്റി വിച്ച് സെക്ഷൻ ഓ റൂൾ ഗീവ് ദ പവർ ടു രജിസ്റ്റർ അതായത് എന്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രജിസ്റ്റർ കെ റെസൊല്യൂഷൻ മാനേജിങ് കമ്മിറ്റി പാസ് ചെയ്തിരിക്കുന്ന ഒരു എന്താണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് രജിസ്ട്രാർ അവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു എന്തുകൊണ്ടാണ് അത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വർക്കിങ്ങിനെ എഫക്ട് ചെയ്തുകൊണ്ടാണ് അപ്പം അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു രജിസ്ട്രാറുടെ പവർ ഏതാണ് ഏതിലാണ് ഏത് സെക്ഷനിലാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റിൻ ചോദിച്ചിരിക്കുന്നത് ഏത് സെക്ഷനിലാണ് അതായത് റൂൾ വൺ സെവൻറ്റി സിക്സ് ഓഫ് ദ സെക്ഷൻ ആണെന്നല്ല പറഞ്ഞിരിക്കുന്നത് റൂൾ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ല എന്താണ് ഏത് റൂൾ സെക്ഷൻ എന്നാണ് ഏത് റൂൾ ആവോ അല്ലെങ്കിൽ സെക്ഷൻ ആകുമോ അപ്പോൾ രണ്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് റൂൾ വൺ സെവൻറ്റി സിക്സ് ഓഫ് ദ കെ സി എസ് ആക്റ്റിലാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ് അക്കോർഡിംഗ് ടു ഫിനാൻഷ്യൽ പൊസിഷൻ ഷാൽ ബി റിവേഴ്സ്ഡ് ബൈ ദ ഗവൺമെൻറ് വൺസ് ഇൻ ഡാഷ് എവറി ഇയേഴ്സ് അതായത് സൊസൈറ്റിയുടെ അവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അനുസരിച്ചിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് റിവൈസ് ചെയ്യും എത്ര വർഷത്തേക്കാണ് ഇത് എത്ര വർഷം കൂടുമ്പോഴാണ് ഈ ഗവൺമെൻറ് ഇത് റിവൈസ് ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ് മൂന്ന് വർഷം കൂടുമ്പോഴാണ് ഇത് റിവൈസ് ചെയ്തിരിക്കുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അക്യൂട്ട് ബൈ എ സൊസൈറ്റി ത്രൂ എ സെയിൽ ബൈ ദ സെയിൽ ഓഫീസർ

എത്ര ദിവസം അല്ലെങ്കിൽ അത്ര ഇയേഴ്സിനുള്ളിൽ അങ്ങനെ ജനറൽ ബോഡിയിൽ വെച്ചിട്ട് അങ്ങനെയുള്ള ഇത് കിട്ടിയിട്ട് കഴിയുമ്പോൾ അത്ര ഇതിനുള്ളിൽ നമ്മൾ ചെയ്തിരിക്കണം എത്ര ഇയേഴ്സിനുള്ളിൽ ചെയ്തിരിക്കണം എന്നാണ് ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്നത് എത്ര ഇയേഴ്സിനുള്ളിലാണ് ചെയ്തിരിക്കേണ്ടത് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് സെവൻ ഇയേഴ്സാണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് എ സൊസൈറ്റി ഷാൽ ബി ഡീമ് ടു കമൻസ് ഇറ്റ്സ് ബിസിനസ് വെൻ ഇറ്റ് കൺവെൻഡ് ദ അതായത് ഒരു സൊസൈറ്റി എപ്പോഴാണ് ബിസിനസ് എപ്പോൾ മുതലാണ് ബിസിനസ് അതായത് സൊസൈറ്റി ബി ഡീമ് ടു കമേഴ്സ് ദ ബിസിനസ് പിന്നെ ദ എപ്പോൾ മുതലാണ് അത് ബിസിനസ് തുടങ്ങേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എത്ര ഇത് കഴിഞ്ഞിട്ടാണല്ലോ എങ്ങനെയാണ് എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെയാണ് ഫസ്റ്റ് ജനറൽ ബോ അതായത് എപ്പോഴാണ് അല്ലെങ്കിൽ എന്താണ് എങ്ങനെയാണ് എപ്പോഴാണ് അതിൻ്റെ അതിൻ്റെ ബിസിനസ്സിൽ സ്റ്റാർട്ടപ്പ് ചെയ്യുക നമുക്കിവിടെയുള്ള ഓപ്ഷൻ വെച്ചിട്ട് ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിങ് ചെയ്തതിന് ശേഷമാണ് നെക്സ്റ്റ് ആണ് എ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊമോട്ടഡ് ബൈ എ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി അണ്ടർ സെക്ഷൻ ഫോർട്ടീൻ എ എ ഓഫ് കെ സി എസ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി നയൻ ഷാൽ എക്സിസ്റ്റ് ഓൺലി ആസ് ലോങ് ആസ് ദ ഡാഷ് ഡീംസ് ഇൻ എക്സിസ്റ്റൻസ് അതായത് നമുക്കറിയാം അതായത് സെക്ഷൻ പതിനാല് എ എ പ്രകാരം സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പം ഈ സബ്സ്റ്റ്യൂട്ട് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സെക്ഷൻ പതിനാല് എ എ പ്രകാരമാണ് കെ സി എസ് ആക്ടിൻ്റെ പതിനാല് എ എ സെക്ഷനിലാണ് അത് പറയുന്നത് അപ്പം ഇത് പറയുന്നത് ആരാണിത് അല്ലെങ്കിൽ ഇത് എപ്പോഴാണ് എക്സിസ്റ്റൻസ് വരുന്നത് അല്ലെങ്കിൽ എന്താണ് ഇത് നെസസറി ആണെന്ന് പറയുന്നത് ആരാണ് അല്ലെങ്കിൽ എപ്പോഴാണ് ആരാണിത് പറയുന്നത് ആരാണ് അതായത് രജിസ്ട്രാർ അല്ലെങ്കിൽ ജനറൽ ബോഡിയാണ് ഇത് സോറി ഇത് ആരാണിത് എന്താണ് പറയുന്നത് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ആരാണ് ഇതിന് ഉള്ളിൽ നേതൃത്വം കൊടുക്കുന്നത് അല്ലെങ്കിൽ ആര് ഇത് കറക്റ്റായിട്ട് വെക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരാണ് ജനറൽ ബോഡിയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ജനറൽ ബോഡിയിൽ മേജറായിട്ട് എല്ലാവരും ഇതിനും അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഇതിന് അംഗീകരിക്കുന്നുണ്ടെങ്കിലാണ് അത് ചെയ്യാൻ രജിസ്ട്രാർ അത് ഓക്കെ ആണെങ്കിൽ അതിന് പെർമിഷൻ കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ജനറൽ ബോഡിയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് വിച്ച് വൺ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് വിത്ത് റൂൾ നയൻ ഓഫ് കെ സി എസ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി കെ സി എസ് റൂൾസ് നയൻറ്റീൻ സിക്സ്റ്റി നയൻ ആൻഡ് അപ്ലിക്കേഷൻ ഫോർവേഡ് ടു ദ രജിസ്ട്രാർ ഫോർ രജിസ്റ്ററിംഗ് ഓൺ അമെൻഡ്മെന്റ് ഓഫ് ബൈ ലോ ഷാൽ കണ്ടെയിൻ ഇൻ പർട്ടിക്കുലേഴ്സ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ റൂൾ നയനുമായിട്ട് ബന്ധമില്ലാത്തത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് റൂൾ നയനുമായി ബന്ധപ്പെട്ട ഇല്ലാത്തത് ആൻഡ് അപ്ലിക്കേഷൻ ഫോർവേഡ് ടു ദ രജിസ്ട്രാർ അതായത് ഒരു അമൻമെൻ്റ് ഓഫ് ബൈ ലോ രജിസ്റ്റർ ചെയ്തതിന് രജിസ്റ്റർക്ക് ഫോർവേഡ് ചെയ്യേണ്ട അപ്ലിക്ക അപ്ലിക്കേഷനിൽ എന്തൊക്കെ എന്തൊക്കെ കാണണം അല്ലെങ്കിൽ അതിൽ കുറേ കാരണങ്ങൾ കാണാം ഒന്നും അതിൽ ഇല്ലാത്തതാണ് അത് ഏതാണ് ഒന്നും ഇല്ലാത്തത് ഏതാണ് അതിൽ റോങ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റ് മോഡൽ ക്വസ്റ്റ്യൻ ആണ് എന്താണ് ഡേറ്റ് ഓഫ് ദി കമ്മിറ്റി മീറ്റിംഗ് നെക്സ്റ്റ് ആണ് ക്വാറം റിക്വയർഡ് ഫോർ ജനറൽ ബോഡി മീറ്റിംഗ് നെക്സ്റ്റ് ക്വസ്റ്റൻ നമ്പർ ഓഫ് ഡേയ്സ് നോട്ടീസ് ഇഷ്യൂഡ് ടു മെമ്പേഴ്സ് ഫോർ കൺവെനിങ് ദ മീറ്റിംഗ് നമ്പർ ഓഫ് മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് ദ മീറ്റിംഗ് അപ്പം കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ എന്താണെന്ന് നിങ്ങൾ എന്താ ഇതിൻ്റെ ആൻസറ് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് റൂൾ ഫിഫ്റ്റി ത്രീ എ ഓഫ് ദ കെ സി എസ് റൂൾസ് നയൻറ്റീൻ സിക്സ്റ്റി നയൻ ഡീൽസ് വിത്ത് ഡാഷ് റൂൾ ഫിഫ്റ്റി ത്രീ എ റൂൾ ഫിഫ്റ്റി ത്രീ എ എന്നാണ് ഡീൽ ചെയ്യുന്നത് എന്താണ് ഫിഫ്റ്റി ത്രീ എ ഡീൽ ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് മെമ്പർ റിലീഫ് ഫണ്ട് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റി അത് എന്ത് എന്താണ് അവസാനത്തെ ആൻസർ എന്ന് പറയുന്നത് ഫിനാൻസിങ് ബാങ്ക് ദ ഈസ് റീപേമെൻ്റീസ്മെന്റ് ഫിനാൻസ് ബാങ്കിൽ അടച്ചിരിക്കണം എന്നാണ് പറയുന്നത് സോ ഇതൊക്കെ പ്രീവിയസ് എന്താണ് വന്നിട്ടുള്ള പി വൈക്യൂകളാണ് അപ്പം നിങ്ങൾ എക്സാമിന് പോകുന്നവർ കറക്റ്റായിട്ടും പി വൈക്യു നോക്കിക്കൊണ്ട് നിങ്ങൾ പോകേണ്ടതാണ് സോ മറ്റൊരു ക്ലാസുമായി പിന്നീട് കാണാം ടില്ഡ മൊബൈൽ